പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് വിർപൂൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ യൂസ്ഡ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. കൂടുതൽ നോക്കിക്കഴിയാണെങ്കിൽ നെഗറ്റീവ് ആണ് കൂടുതൽ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് അലക്കുന്നത് എന്തിനാ? ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ 10-15,000 രൂപ ഇതിന് മുടക്കി ഇത് അലക്കാൻ വേണ്ടി മേടിച്ചിട്ട് ചെളി പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. അതിപ്പോ ഇനി വീർപൂളിന്റെ കമ്പനി ആണോ മറ്റു കമ്പനികളും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് യൂസ് ചെയ്തുകൊണ്ട് അത് ധൈര്യം ആയിട്ട് പറയാം. ബാക്കിയുള്ള കമ്പനികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിൽ ഡ്രസ്സൊക്കെ ചളിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെയാണ് ഇതിന്റെ മൊത്തം അലക്കി കഴിയാലെ സമയം. ഇതിൽ 1 മണിക്കൂറാണ് കാണിക്കുന്നത്, പക്ഷെ എന്നാലും അലക്കി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും 1.5 മണിക്കൂറൊക്കെ ആവും. അങ്ങനെ അത്രയും നേരം അലക്കിയിട്ട് ചെളിയൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ സാധനം? ജീൻസിന്റെ പ്രത്യേകിച്ച് ഓപ്ഷനൊക്കെ ഇതിലുണ്ട് കേട്ടോ സെറ്റിംഗ്സിൽ, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെ ചളികൾ ശരിക്കും ചളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കല്ലുമ്പോൾ പോയിട്ട് അലക്കേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നിയ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഇത് അലക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിനിഷ് ആകുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം പുറത്തേക്ക് വെള്ളം കളയുന്നുണ്ട്. അല്ലാത്തൊരു ഓപ്ഷൻ ഇതിലുണ്ട് കേട്ടോ, നമ്മൾ ഇല്ല വെള്ളം കൊണ്ട് തന്നെ മൊത്തം കഴിയോളം തന്നെ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിങ്ങിന്റെ ടൈമാണ്. നമ്മൾ ഇതിൽ വാഷിംഗ് ഇട്ട് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കാണിച്ചു നിൽക്കുക. അങ്ങനെ 1.5 മണിക്കൂർ കാണിച്ചു കഴിഞ്ഞാൽ ആ 1.5 മണിക്കൂർ കൊണ്ട് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം വെള്ളം എടുക്കുന്ന സമയം അതേപോലെ തന്നെ വെള്ളം പുറത്തേക്ക് കളയുന്ന സമയം ഇതൊന്നും ഇതിൽ കൂട്ടൂല. അപ്പൊ നമ്മൾ ടാങ്കൊക്കെ ഉയരം കുറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും വെള്ളത്തിന്റെ ഫോഴ്സ് കുറയും. അപ്പൊ ഇതിലേക്ക് വെള്ളം എടുക്കുന്ന സമയം അത്രയും ലാഗിങ് വരും. ഇതിപ്പോ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്. എന്നാൽ പോലും ഇതിന്റെ മൊത്തം ഈ അലക്കി കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂറാണ് കാണിച്ചതെങ്കിൽ എന്തായാലും 1.5 മണിക്കൂർ എടുക്കും. ഇതിപ്പോ ടോപ്പ് ലോഡാണ്, അപ്പം സൈഡ് ലോഡ് എങ്ങനെയാന്ന് അറിയില്ലോ. എനിക്ക് തോന്നുന്നു സൈഡ് ലോഡ് ആണെങ്കിൽ ഒന്നും കൂടി അത് കുറച്ച് മറിച്ചിട്ട് അതിന്റെ ചളി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൈഡ് ലോഡിന് ഒരുപാട് റേറ്റ് കൂടുതലാണ്. സ്റ്റാർട്ടിംഗ് തന്നെ 23-24 ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാനെന്റെ കുറച്ച് ഡ്രസ്സ് ഇതിൽ അലക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ചെളികളൊന്നും ഇല്ല, കുറച്ച് വിയർപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 1 മണിക്കൂറിന്റെ അടുത്താണ് കാണിച്ചത്. ശരിക്കും ഈ ചെറിയ വിയർപ്പ് ഇല്ലെന്നും 1 മണിക്കൂർ അലക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ കുറച്ചൊരു 10-15 മിനിറ്റ് അലക്കിയതിന് ശേഷം ഇത് പവർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്ത് ഈ P9 റിൻസ് ആൻഡ് ഡ്രൈ ഒലുമ്പലും അലക്കലും, അപ്പൊ അതിലാണ് ഇട്ടിരിക്കണത്. 21 മിനിറ്റാണ് കാണിക്കുന്നത്. പിന്നെ ഡ്രൈയിൽ മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉണക്കൽ മാത്രമാണ്, അത് 6 മിനിറ്റ് ആട്ടോ വരിക. അപ്പൊ ഈ ഒലുമ്പലും ഉണക്കലും 20 മിനിറ്റ് കാണിക്കുന്നുണ്ടെങ്കിലും അതും 20 മിനിറ്റിന്റെ മുകളിൽ പോകട്ടോ. കാരണം എന്താ വെച്ചാൽ വെള്ളം എടുക്കുന്ന സമയം കണ്ടോ ഓഫായി. ഇനി വെള്ളം എടുക്കുന്ന സമയം അതേപോലെ തന്നെ വെള്ളം പുറത്തേക്ക് കളയുന്ന സമയം അതൊന്നും ഇതിൽ കൂട്ടൂല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കടയിലേക്ക് മേടിക്കാൻ ചെന്നപ്പോഴേ ഇതിനകത്ത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്തൊക്കെയോ സംഭവമാണെന്ന് തോന്നി. കാരണം ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇവിടേക്ക് ഓരോ എഡ്ജ് കാണുന്നുണ്ട്. അപ്പം അത് സംഭവമായിട്ട് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് 2 ഡ്രം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ടോപ്പിലെ ഡ്രം ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയും. അതേ സമയത്ത് തന്നെ ഈ കുറേ ഹോൾസ് കാണുന്നില്ലേ, അപ്പോൾ ഈ ഹോൾസ് കൂടെ ഫോഴ്സിൽ വെള്ളം കെട്ടി തള്ളി വിടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഡ്രസ്സ് മൊത്തം ഇങ്ങനെ അലക്കി മറിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്, ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം, വെള്ളം ടാപ്പ് തുറന്നിട്ടില്ലെങ്കിലൊക്കെ ഇതാ ഇവിടെ സിഗ്നൽ കാണിക്കും. അതേപോലെ തന്നെ 150 വോൾട്ടിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇതാ വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും അതിൻ്റെ സിഗ്നൽ കാണിക്കും. പിന്നെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ 2 ബട്ടണും 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ലോക്കാവും. അപ്പം ചൈൽഡ് ലോക്കാണ്, കുട്ടികളൊക്കെ വന്ന് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ലോക്കായി കിടക്കുക. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് വാട്ടർ ലെവൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഓട്ടോ, ലോ, മീഡിയം, ഹൈ, മാക്സ്. അപ്പം എനിക്ക് തോന്നുന്നു ഓട്ടോയിൽ ഇടാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യരുത്. നമ്മൾ ഡ്രസ്സ് എന്തെങ്കിലും ഇടാനോ അല്ലെങ്കിൽ ലിക്വിഡ് എന്തെങ്കിലും ഒഴിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് പൊക്കരുത്. ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ നെക്കിയിട്ട് ഇത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അത് ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഇത് നല്ല കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രസ് വാഷിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വെള്ളം കോയിൽ കിണറിലെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതാ ഹാർഡ് വാട്ടർ വാഷല്ലേ, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂവിൽ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. P1 എന്ന് പറഞ്ഞാൽ ഡെയിലി, നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ കോമൺ ആയിട്ട് വാഷ് ചെയ്യാനുള്ളതാണ്. P2 എന്ന് പറഞ്ഞാൽ ഹെവി, നമ്മളെ കട്ടിയിലെ ജീൻസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ്. P3 എന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്ത ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ്. P4 എന്ന് പറഞ്ഞാൽ വൈറ്റുകളൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ P5 സ്റ്റൈൻ വാഷ്, നമ്മളെ കറകളൊക്കെ അല്ലേ ഡ്രസ്സ്. പിന്നെ P6 എക്കോ വാഷ്, നമ്മളെ സാരി ഫാൻസി ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാഷ് ചെയ്യാനാണ്. പിന്നെ P7 വൂളൻസ്, നമ്മളെ ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അത് വാഷ് ചെയ്യാനാണ്. പിന്നെ P8 എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റാണ്. പിന്നെ P9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിൻസ് ആൻഡ് ഡ്രൈ, നമ്മൾ ഒലുമ്പലും ഉണക്കലും.
അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അലക്കൽ അതിലുണ്ടാവില്ല. പിന്നെ P10 എന്ന് പറഞ്ഞാൽ ഡ്രൈ, ഉണക്കൽ മാത്രം. P11 പറഞ്ഞാൽ വാഷ് ഓൺലി. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം കുറവില്ല ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒരു വെള്ളത്തിൽ തന്നെ കഴിയുന്നത് ഒരു വാഷ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. പിന്നെ ലാസ്റ്റ് വൺ P12 അക്വാ സ്റ്റോർ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ളാറ്റിലൊക്കെ ചില ഓരോ സമയത്തിനേ വെള്ളം വരുള്ളൂ, അപ്പോൾ ഈ ഓപ്ഷനിലിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കും, അലക്കലൊന്നും നടക്കില്ല, വെള്ളം എന്ത് ചെയ്യും ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-star നോക്കണം, അത് അതല്ലാതെ തന്നെ KG ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കിക്കോ. കാരണം ഇത് 6.5 kg ആണ്, അപ്പം വലിയ ബ്ലാങ്കറ്റൊന്നും ഇതിൽ അലക്കാൻ പറ്റില്ല. നമുക്ക് കാര്യപ്പെട്ട് അലക്കേണ്ടത് ബ്ലാങ്കറ്റ്, അതുപോലെ നമുക്ക് താങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് അലക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 months കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി. അപ്പം കമ്പനിയിൽ നിന്ന് തന്നെ ഒരു പൊടി തരുന്നുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ആ പൊടി ഇതിലേക്ക് കുറച്ചിട്ടിട്ട് ഇതിന് മൊത്തം വെള്ളം വെച്ച് ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, അതിൽ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ അത് സ്റ്റാർട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പൈപ്പൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇത് പൈപ്പ് ലൈൻ ആയതുകൊണ്ടുണ്ടോ ചെളി ഇതിൽ കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ലൂസ് ആക്കിയിട്ട് ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയുണ്ട്, ഇതും അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അതാ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 10 ഇതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ വാറണ്ടി, മോട്ടറിന് 5 വാറണ്ടി ഉണ്ട്. അപ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഇതുപോലെ ഓട്ടോമാറ്റിക് മേടിക്കുന്നതാവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓട്ടോമാറ്റിക് മേടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ യൂസ് ചെയ്തിട്ട് മേടിക്കാവും ഏറ്റവും നല്ലത്. കാരണം കടക്കാരും കമ്പനിക്കാരും നമ്മളെ ഒരുപാട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയും. ഇതിൻ്റെ ക്വാളിറ്റി മാത്രമേ അവർ പറയുള്ളൂ. വാഷിംഗ് മെഷീൻ മാത്രമല്ല, എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് മേടിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് അത് മേടിക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വാഷിംഗ് മെഷീനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഓട്ടോമാറ്റിക് ആണോ സെമി ഓട്ടോമാറ്റിക് ആണോ മേടിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഡ്രൈ അടിപൊളിയാട്ടോ, ഉണക്കുന്ന സംഭവം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ചില ഡ്രസ്സൊക്കെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ കട്ടി കുറഞ്ഞതൊക്കെ നമ്മൾ അലക്കിയ ഉടനെ നമുക്ക് ഇടാൻ പറ്റും, പിന്നെ നമ്മൾ വെയിലത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇതിൽ മാത്രമല്ല കേട്ടോ, ഡ്രൈയിങ്ങിൻ്റെ സിസ്റ്റം എല്ലാ വാഷിംഗ് മെഷീനിലും അടിപൊളിയാണ്. സെമി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും ഉണക്കുന്ന ഒരു പ്രോസസ്സിങ് അടിപൊളിയായിട്ട് കിട്ടും.